أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم افلا يتدبرون القران ام لا قلوب اقفالها ഈ ആദർശ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യരെ, ഈ സമ്മേളനത്തിൽ പ്രൗഢമായി സംസാരിച്ച ബഹുമാന്യനായ സി പി സലീം സാഹിബ് അവർകളെ, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ സഹോദരി സഹോദരന്മാരെ, ഈ സമ്മേളനത്തിൻ്റെ ഉച്ചഭാഷണി വെച്ച ദിക്കുകളിലെല്ലാം സാഗൂതം ഈ സമ്മേളനത്തെ ശ്രവിക്കുന്ന
ഇതര മത ആദർശ വിശ്വാസികളായിട്ടുള്ള സഹൃദയരെ, ഈ നാട്ടിലൊരു സമ്മേളനം, ഈ നാട്ടുകാർക്ക് അത്ര പരിചയമില്ലാത്ത ഒരു സംഘടന, ആ സംഘത്തിൻ്റെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന പ്രബോധന സംരംഭത്തിൻ്റെ പ്രൗഢമായ ഒരു പ്രഖ്യാപനം, അത് അന്താരാഷ്ട്ര ഖുർആൻ സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരിയിൽ നടക്കാൻ പോവുകയാണ്, 2016 കോഴിക്കോട് വെച്ച്. ആ സമ്മേളനം ഏറ്റവും പ്രധാനമായി ഉയർത്തിപ്പിടിക്കുന്നത് എന്താണ് ഖുർആൻ? ആ ഗ്രന്ഥം ലോകത്തിൻ്റെ ഗ്രന്ഥമാണോ, ഒരു മതവിഭാഗത്തിൻ്റെ ഗ്രന്ഥമാണോ, ഒരു ഗോത്രത്തിൻ്റെ ഗ്രന്ഥമാണോ, ഒരു വ്യക്തിയുടെ രചനയാണോ? അതല്ല. ഈ സ്ഥലം തന്നത് ബഹുമാന്യനായ രാജീവേട്ടനാണ്. ഈ സമ്മേളന നഗരി ആചരണീയനായ രാജീവേട്ടൻ എന്ന് പറയുന്ന ഒരു അമുസ്ലിം സഹോദരൻ തന്നതാണ്. ഈ സമ്മേളന നഗരി ഉൾക്കൊള്ളുന്ന ഈ പുല്ലും ഈ മണ്ണും അതാരുടേതാണ്? ഈ വെണ്ണും ആരുടേതാണ്? ഈ വെണ്ണും മണ്ണും ആരുടേതാണോ ആ നാഥൻ അവതരിപ്പിച്ചതാണോ ഗ്രന്ഥം, അതാണ് ഇവിടുത്തെ ചർച്ച. സ്വതന്ത്രമായി, സ്വച്ഛന്ദമായി, സൗഹൃദപൂർണമായി, അനിർവചനീയമായ, അവാജ്യമായ, അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ചർച്ചയെ സാഗൂതം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന വിശ്വാസത്താൽ, വളരെ ചിന്തിക്കുന്ന ഒരു ജനപദത്തിന് ചില കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാന്യനായ CP സലീം സാഹിബ് ഒരുപാട് വിഷയങ്ങൾ, ആധുനിക കാലഘട്ടത്തിലെ നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന അനവധി വിഷയങ്ങൾ അദ്ദേഹം ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ആ ചർച്ചകളുടെ ഭാഗങ്ങൾ ടച്ച് ചെയ്ത് സമയം ഞാൻ വീണ്ടും തള്ളി നീക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് ക്ലിയറായി, വ്യക്തമായി. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരപേക്ഷ മാത്രമാണ് എനിക്ക് ഈ നാട്ടിലെ നല്ലവരായ ആളുകളോടുള്ളത്. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഈ പ്രസ്ഥാനത്തിൻ്റെ നന്മ അറിഞ്ഞവരാണ് പലരും. എന്നാൽ ഈ ആദർശ കൂട്ടായ്മയുടെ നന്മ അറിയാത്ത, കാരണം അവർക്ക് പരിചയമില്ല, അതാണ്. ഏതൊന്നിനെ നമുക്ക് പരിചയമില്ലയോ അതിനോട് നമുക്കൊരകൽച്ചയുണ്ടാകും. ഏതൊന്നിനെ നാം അറിയുന്നില്ലയോ നാം അതിൻ്റെ ശത്രുവായി തീരുകയും ചെയ്യും, സ്വാഭാവികമാണ്. സ്വാമി വിവേകാനന്ദനെ പറ്റി കേൾക്കാത്ത ആരുമില്ലല്ലോ. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു പൗരനും സ്വാമി വിവേകാനന്ദനെ പറ്റി കേൾക്കും. ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു, വിവേകാനന്ദനെക്കുറിച്ച് പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കാൻ അവസരമുണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത്. വിവേകാനന്ദൻ ക്ലാസ്സിലിരുന്നത് കണ്ണടച്ച്, പരിസരമൊന്നും ശ്രദ്ധിക്കാതെ അധ്യാപകർ വിചാരിച്ചിരുന്നത് ഈ പയ്യൻ ഉറങ്ങുകയാണ് എന്നാണ്. പക്ഷേ സ്വാമി വിവേകാനന്ദനായിരുന്നു ആ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കൻ. കണ്ണടച്ച് വെറുതെ ഇരിക്കല്ല, അധ്യാപകർ പറയുന്ന മൊഴികളെ, മൊഴിമുത്തുകളെ സ്വീകരിക്കുകയായിരുന്നു, ഒബ്സർവ് ചെയ്യുകയായിരുന്നു, സംശീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് മറ്റെല്ലാവരെക്കാളും മുന്നിലുമായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ഞാൻ പറയുന്നത്, സ്കൂളിൽ ഒരു കുട്ടി അച്ചടക്കത്തോടുകൂടി ഇരുന്ന് അധ്യാപകരെ ശരിക്ക് ശ്രദ്ധിച്ച് അപ്പപ്പോൾ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് ഹോംവർക്കൊക്കെ ചെയ്ത് ആ കുട്ടിക്ക് ആ ക്ലാസ്സിൽ നല്ല മാർക്കുണ്ടാവും, സ്വാഭാവികമാണ്. അത് ഏത് ജാതി മതത്തിൽപ്പെട്ടാലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ക്ലാസ്സിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കണം എന്നാണ്. എൻ്റെ ഈ പ്രഭാഷണം നിങ്ങൾ കേൾക്കേണ്ടത് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞ പോലെ, അർജുന ഞാൻ പറയണേ നീ ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാൻ പോകുന്നു, ആ കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചു കേൾക്കണം, അപ്പോഴേ നിനക്കത് മനസ്സിലാകുള്ളൂ എന്നാണ് പറയുന്നത്. ചിത്രകൂടത്തിൽ വന്നപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞില്ലേ, ചുരുക്കി പറയാണ്, അച്ഛന് കൊല്ലുന്നൊക്കെ ലക്ഷ്മണൻ പറഞ്ഞു. അതായത് ശ്രീരാമനോട് കാട്ടുപോകാൻ പറഞ്ഞപ്പോൾ ലക്ഷ്മണനാണ് കോപം വന്നത്. ലക്ഷ്മണൻ പറഞ്ഞു, കാമവിവശനായ എൻ്റെ അച്ഛനെ ഞാൻ കൊല്ലുംന്ന്. പക്ഷെ ശ്രീരാമനൊന്നും പറഞ്ഞില്ല, കോപാകുലരോട് അവിടെ വെച്ച് സംസാരിക്കരുത് എന്ന് നിയമമുണ്ടായിരുന്നത്രേ. ചിത്രകൂടത്തിൽ വന്നപ്പോ സ്വാമി ശ്രീരാമൻ ചോദിച്ചു, എന്താ ചോദിച്ചത്? വത്സ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. സുമിത്രയുടെ പുത്ര ലക്ഷ്മണ, കോപക്കൊന്ന് മാറ്റിവെച്ചിട്ട്, വൈകാരികതയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട്,
വൈചാരികമായ ഒരു മേഖലയെ നീ എൻ്റെ മുമ്പിൽ തുറന്നു വെക്ക്, നീ ഒന്ന് ശ്രദ്ധിക്ക്, ഞാൻ പറയണേ നീ ഒന്ന് കേൾക്കടാ. എത്ര സ്നേഹമായിരുന്നു അത്. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയണത്, എടാ ലക്ഷ്മണ, സുമിത്രയുടെ പുത്ര, ഞാൻ പറയണേ നീ ഒന്ന് കേൾക്ക്. സംസാരകാരിണി ആയത വിദ്യയും സംസാരനാശിനി ആയത് വിദ്യയും ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാമായി സുമോർക്ക നീ ചശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോൽ കാലാഹിന പരിഗ്രസ്തമാം ലോകം ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. മനോഹരമായ വരികളാണ് ശ്രീരാമൻ പറയുന്നത്. നീ ഇങ്ങനെ അച്ഛനെ കൊല്ലുന്നൊക്കെ പറഞ്ഞല്ലോ, ഞാൻ അവനെ കൊല്ലും, ഇറച്ചി തിന്ന ആ മന്ത്രിനെ കൊല്ലും എന്നൊക്കെ ശ്രീരാമൻ പറയാണ്. വിവരം കെട്ടവനെ അത് പറയുള്ളൂ. ആരെ പറയുള്ളൂ? വിവരം കെട്ടവൻ, അറിവുള്ളവൻ പറയില്ല. ഏയ്, എത്ര നൂറ്റാണ്ട് നമ്മുടെ കഥകളിൽ ദ്വാപരയുഗം, ത്രേതായുഗം, ഇന്ന് കലിയുഗത്തിലാണ് അല്ലേ. യഥാ യഥാ ഹി ധർമ്മസ്യ രാണിർഭവതി ഭാരത അഭ്യുത്ഥാനപധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 7-8 ശ്ലോകമാണ്. അർത്ഥം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അതേ ശ്രീരാമൻ പറഞ്ഞത്, നീ അച്ഛനെ കൊല്ലുന്നൊക്കെ പറഞ്ഞില്ലേ, അതൊരു തരം ഫാസിസമാണ്. ഫാസിസം എന്ന് പറഞ്ഞാൽ വിവരക്കേടാണ്. മാ സൈക്കോളജിയോ ഫാസിസം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്. വിൽഹെം റീ എന്ന പ്രഗത്ഭനായ എഴുത്തുകാരൻ്റെതാണ് ആ പുസ്തകം. ഏയ്, ആ പുസ്തകത്ത് പറയുന്നത് അസഹ്യതയാണ് ഫാസിസം എന്ന് പറഞ്ഞാൽ. എനിക്ക് വേറൊരാളെ സഹിക്കാൻ പറ്റണില്ല, എനിക്ക് വേറൊരാളെ അഭിപ്രായം മാനിക്കാൻ പറ്റണില്ല, ഞാൻ പറഞ്ഞത് എന്തുവിടെ നടക്കണം എന്ന് വിചാരിക്കുക, അതിന്റെ പേരാണ് ഫാസിസം എന്ന്. മാ സൈക്കോളജി ഓഫ് ഫാസിസം എന്ന ഗ്രന്ഥത്തിൽ വിൽഹെം റീ എന്ന പ്രഗത്ഭനായ എഴുത്തുകാരൻ, ചിന്തകൻ, ഉജ്ജ്വലനായ ആ തത്വത്തെ ആവിഷ്കരിച്ചിട്ടുള്ള വ്യക്തി ആ കാര്യം രേഖപ്പെടുത്തുന്നു. ഇവിടെ ശ്രീരാമൻ അർജുനനോട് പറയുന്നത്, ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നത്, നിന്റെ അറിവില്ലായ്മയാണ് അച്ഛനെ കൊല്ലുന്നൊക്കെ പറഞ്ഞത്. അറിഞ്ഞവനത് പറയില്ല. കാരണം എന്താണ്? അധികാരം എന്നത് അതല്ലേ നിന്റെ പ്രശ്നം. ഞാൻ അധികാര അയോധ്യ ഭരിക്കുന്ന അവസ്ഥ നീ നോക്കിക്കണ്ടു, അത് കിട്ടാത്തതല്ലേ നിന്റെ പ്രശ്നം. എനിക്ക് കിട്ടിയില്ല എന്നുള്ളതല്ലേ നിന്റെ പ്രശ്നം. നീ അറിയണം, പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള സുഖങ്ങൾക്ക് തേടിക്കൊണ്ടിരിക്കുന്ന പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകം ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. കാലമാകുന്ന പാമ്പിന്റെ വായിലാ നീ, അതുകൊണ്ടാ നീ ആ പാമ്പിന് വായടച്ചാ നിന്റെ കഴിഞ്ഞു. അതുകൊണ്ട് അധികാരത്തിന്റെ പിന്നാലെ പോകല്ലേ. പിന്നെ എന്താ വേണ്ടത്? പുത്രമിത്ര കളത്രാദി സംഗമം എത്രയും ചഞ്ചലമായ സംഗമെന്ന. അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഒരു നൈമിഷികമാണ്. ഒരു ആക്സിഡന്റ് പറ്റിയാൽ മകൻ മരിച്ചു, അമ്മ മരിച്ചു, എല്ലാരും മരിക്കും. എന്താ അങ്ങ് ചെന്നൈയിൽ നടക്കുന്നത്? 200,000 അഭയാർത്ഥികളാ അവിടെ അല്ലേ. 10,250-ലധികം ആളുകളാ മരിച്ചിട്ടുള്ളത്, കണക്കറിയില്ല ആളുകൾക്ക് അല്ലേ. എവിടുന്ന് വെള്ളം പൊങ്ങുകയാണ്, അടുപ്പിൽ വരെ വെള്ളം പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങും. എന്തൊക്കെ നടക്കണം ലോകത്ത്? മെറീന ബീച്ചിൽ അറിയാം എല്ലാവർക്കും അല്ലേ. നമ്മുടെ അങ്ങ് സുമാത്രയിലുണ്ടായ സുനാമി തരംഗങ്ങൾ അങ്ങ് മെറീന ബീച്ചിനെ അടിച്ചു തുവനാക്കി കളഞ്ഞു. എന്താ അള്ളാഹു അവിടെ കൂടെ കൂടെ? എന്തോ കാരണം ഉണ്ടാവാം. മനുഷ്യന്റെ ചെയ്തികൾ, മനുഷ്യന്റെ തോന്നിയാസം അത് ലോകത്ത് നങ്കൂരമിട്ടിരിക്കുന്നു, അതിന്റെ നമിഷ്ടങ്ങൾ മുന്നോട്ട് തള്ളിയിരിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദൈവപ്രോക്ത ഗ്രന്ഥത്തെ കുറിച്ചുള്ള മഹനീയമായ ഒരു ചർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഈ സ്ഥലം ഒരുക്കി തന്ന രാജീവേട്ടനും ഉണ്ട് അതിലൊരു ഒരു പങ്കാളിത്തം അല്ലേ. ഇതെല്ലാം മാനവിക, മാൻ ഇസ് എ സോഷ്യൽ ആനിമൽ, മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. അതിന്റെ ഫലമാണിത്. ഗിവ് ആൻഡ് ടേക്ക് പോളിസി സ്വീകരിച്ചവരാ നമ്മൾ. കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും മറിഞ്ഞും ആദരിച്ചും കാരുണ്യം കാണിച്ചും ഒക്കെ ജീവിച്ചവരാ നമ്മളൊക്കെ. അവിടെ നിന്നൊക്കെ അകലം ഉണ്ടായി. ഓനെ കാണുമ്പോ, ഇന്ന വ്യക്തിയെ കാണുമ്പോ ശത്രുത മനസ്സിൽ എരച്ചു കയറുകയാണ് അല്ലേ. എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ സഹോദരങ്ങളെ. അപ്പൊ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്? അവിടെ നിങ്ങൾ ഖുർആൻ മഹാത്ഭുതം, അത് നിങ്ങളൊരു അഭിപ്രായമല്ലേ. നിങ്ങളെ കയ്യിലെ ഗ്രന്ഥം മഹാത്ഭുതം നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലല്ലേ മഹാത്ഭുതം. ഏയ്, സത്യല്ലേ? ഭഗവത്ഗീത
എന്താക്കണമെന്നാ പറഞ്ഞു? ദേശീയ ഗ്രന്ഥമാക്കണമെന്നാ പറഞ്ഞു. അത് പറയണ്ടേ? ഒരു ചൈനയിലെത്തിയപ്പോ നരേന്ദ്രമോദി ചൈനയിൽ അല്ല ജപ്പാനിൽ ചെന്നപ്പോ ഭഗവത്ഗീത കൊടുത്തു. ലോകത്തിലെ ഏറ്റവും അമൂല്യ ഗ്രന്ഥം എന്നാണ് ആര് പറഞ്ഞത്? നരേന്ദ്രമോദി. നരേന്ദ്രമോദി അത് പറയണം. ലോകത്തിലെ ഏറ്റവും മോശമായ ഗ്രന്ഥം എന്ന് ഭഗവത്ഗീതയെ പറ്റി പറയോ? പറയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണെന്ത്, ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും തൽമൂദും സന്നവസ്തും ഒക്കെ ലോകത്ത് വേദഗ്രന്ഥങ്ങളാണ്. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ചതുർവേദം, 108 പ്രൗഢമായ ഉപനിഷത്തുക്കള്, ഏറെ ശ്രദ്ധേയമായ സവിശേഷമായ ഉജ്ജ്വലമായ ദശോപനിഷത്തുക്കള്, ഇതെല്ലാം ഉണ്ടല്ലോ ലോകത്ത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്താ ഖുർആനിന് പറയാനുള്ളത് ലോകത്തോട്? ഖുർആനിന് ലോകത്തോട് എന്താ പറയാനുള്ളത്? ഖുർആനിന്റെ ഉള്ളടക്കം എന്താണ്? ഖുർആൻ, ഞാനിപ്പോ ഒരു സ്വാമിജിയുമായി ഒരു വലിയ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോ, പാവാണ്, ശുദ്ധനാണ്, അറിവില്ലായ്മ കൊണ്ടാണ്, നൂറ്റാണ്ടുകളായി കേട്ടുപോന്നതാണ്. അപ്പൊ സ്വാമിജി പറഞ്ഞു, എന്ത്, വിശുദ്ധ ഖുർആൻ, എനിക്ക് ഖുർആനെ ഇഷ്ടമാണ്. സ്വാമിജി പറയാണ്, പക്ഷെ ഖുർആനിൽ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് ചില കടന്ന കൈയാണ്, അത് തീവ്രവാദമാണ്, അത് ഭീകരവാദമാണ്, അത് സഹിക്കാനാകാത്തതാണെന്ന് പറഞ്ഞു. ഞാന് വേഗം എന്നിട്ട് അൽഹംദുലില്ല, സർവസ്തുതിയും അല്ലാഹ്. അതെന്താ, അമുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് ഖുർആനിലുണ്ട് എന്ന് പറയുന്ന കുറെ കാലം ഞാനും കേൾക്കണേ. അത് കണ്ട സ്വാമിജിനെ കിട്ടിയപ്പോ വല്ലാത്തൊരു സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞു, സ്വാമിജി ഇവിടുന്ന് ഇറങ്ങിപ്പോണേ മുമ്പ് ആയത്തുങ്ങൾ കാണിച്ചു തരണം, എന്നാ ഞാൻ നിങ്ങളെപ്പോഴുണ്ടാവും. എന്തിനു വേണ്ടി? ഖുർആൻ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് അറിയുന്നുണ്ട്. അത് ഖുർആന്റെ ഒരു പോരായ്മയാണെന്ന് പറയാൻ ഞങ്ങളെ കൂടെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞ് ഞാൻ സ്വാമിജിനെ നോക്കുമ്പോൾ സ്വാമിജിക്ക് ഭയങ്കര വേർപ്പ്, ഷുഗർ രോഗമുള്ളതൊന്നുമല്ല. ആ ആയത്ത് എവിടെയെന്ന് സ്വാമിജിക്ക് അറിഞ്ഞുകൂടാ. സ്വാമിജി കേട്ടിട്ടേ ഉള്ളൂ അതുണ്ടോ ഇല്ലേ എന്നൊന്നും സ്വാമിജിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആ വിഷയം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാമിജി നിങ്ങളെ ഞങ്ങൾ വന്നല്ലേ ക്ഷണിച്ചത്, ഈ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവരില്ലേ ചെയ്തത്? ഒരമുസ്ലിമിനെ കണ്ടടച്ചു വെച്ച് കൊല്ലാനാണെങ്കിൽ സ്വാമിജി ഞങ്ങളവിടെ വാളുമായിട്ടല്ലേ വരിക നിങ്ങളെ തലെടുക്കാൻ? കാരണം ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രതിനിധി നിങ്ങളല്ലേ, അപ്പൊ നിങ്ങളെ തലെടുക്കാനല്ലേ ഞങ്ങൾ വരിക? നിങ്ങൾ അമുസ്ലിം അല്ലേ, നിങ്ങളെ ഞങ്ങൾ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുവന്നു, അണ്ടിപ്പരിപ്പും മുന്തിരിയും തന്നു, നിങ്ങൾ ഈച്ചപ്പായം കഴിച്ചു, ചായ കുടിച്ചു, നിങ്ങളെ ഞങ്ങൾ സൽക്കരിച്ചു, നിങ്ങൾക്ക് നല്ല കസേരട്ട് തന്നു. അപ്പൊ സ്വാമിജി എവിടോ തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ വിശദീകരിച്ചപ്പോ സ്വാമിജി ഞാൻ പറഞ്ഞു, എനിക്ക് 2 മിനിറ്റ് തരണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, സ്വാമിജി സംസാരിച്ചോളൂ. അപ്പൊ സ്വാമിജി പറഞ്ഞു, മാപ്പാക്കണം, എത്രയോ കാലങ്ങളായി ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ നാട്ടിലുള്ള ആളുകളോടും ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും ഞാൻ പറയണത്, അമുസ്ലിമിനെ കണ്ടടച്ചു വെച്ച് കൊല്ലണം എന്ന് ഖുർആനിലുണ്ട് എന്ന് ചെൽപ്പങ്ങളൊക്കെ വിശ്വസിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഒരു വാചകവും ഖുർആനിലില്ല. അതാണ് ഏറെ രസം, ഏറെ സങ്കടമാണ് നമുക്ക് അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കും, ഭഗവത്ഗീതയിൽ മുസ്ലിമിനെ കണ്ടടത്തൊക്കെ വെച്ച് കൊല്ലണം ഏതുപോലെ? ഇപ്പൊ ഈ അടുത്ത കാലത്ത് പാഞ്ചജന്യത്തിൽ ഇന്ത്യ രാജ്യത്തിലെ അറിയപ്പെട്ട ഒരു പ്രസിദ്ധീകരണമായ പാഞ്ചജന്യത്തിൽ എന്തുണ്ടായി? പശിയർച്ചി തിന്നോനെ കൊല്ലണം എന്ന് വേദത്തിലുണ്ട്. ഞാൻ ചോദിക്കണ, ആ വേദം ഏതാണ്? ഹേയ്, ഇപ്പൊ ഖുർആനിലെ അമുസ്ലിമിനെ കണ്ടടത്ത് വെച്ച് കൊല്ലണം എന്നുണ്ട്. പാഞ്ചജന്യം പറയുന്നു ഹൈന്ദവ വേദഗ്രന്ഥത്തിൽ പശിയർച്ചി തിന്നോനെ കൊല്ലണം എന്ന്. ഞാൻ ചോദിക്കണത് ഏതാ വേദം? ഞാൻ ഋഗ്വേദം വായിച്ചിട്ടുണ്ട്, അതിന്റെ 10-ാം മണ്ഡലത്തിൽ കാണുകയാണ്, പശുവിനെ വാളുകൊണ്ടാണ് വെട്ടേണ്ടത്, പശുവിനെ കോടാലി കൊണ്ടാണ് വെട്ടേണ്ടത്, പശുവിനെ കൂടം കൊണ്ട് അടിച്ചാണ് കൊല്ലേണ്ടത് എന്ന് ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലത്തിലുണ്ട്. പിന്നെങ്ങനെ പശുവിറച്ചി തിന്നോനെ കൊല്ലണം എന്നുണ്ടാവുക? സുഹൃത്തുക്കളെ, വേദത്തിലില്ലാത്തത് പറയുമെന്ന് എന്തിനാണെന്നറിയോ നിങ്ങള്? അതൊരു ഗ്രിപ്പ് കിട്ടാനാണ്. ഏതൊരു വ്യക്തിക്കും അതിനൊരു ഹൈന്ദവ ഒരു പണ്ഡിതൻ എഴുന്നേറ്റെന്ന്, അംഗീകരിക്കപ്പെട്ടൊരു സ്വാമിജി എഴുന്നേറ്റെന്നിട്ട് എന്ത് പറയണു? ഹൈന്ദവ വേദഗ്രന്ഥത്തിൽ പശുവിറച്ചി തിന്നോനെ കൊല്ലണം എന്നുണ്ട്. ഓനത് വലിയൊരു ക്ലിക്ക് ചെയ്യും, അതുകൊണ്ട് 2 കഷ്ണം ഇറച്ചി തിന്നാലും 90 കിലോ തൂക്കമുള്ള മുസ്ലിമിനോ കൊല്ലും. 2 കഷ്ണം പശുവിറച്ചി തിന്ന, വെറും 2 കഷ്ണം, ഒരു 50 ഗ്രാം, അതിന്റെ പേരിലാണ് അഖ്ലാഖ് എന്ന് പറയുന്ന 75 കിലോ ഉള്ള മനുഷ്യനെ കൊന്ന്. ഞാൻ ചിന്തിച്ചു പോയ കാര്യം എന്തറിയോ? 2 കഷ്ണം പശുവിറച്ചി തിന്നോനെ കൊല്ല എങ്കിൽ 70 കിലോ ഉള്ള മനുഷ്യനെ ചുട്ടുകൊന്നാലോ? അതും ഇറച്ചി തന്നെയാണല്ലോ. 70 കിലോ ഇറച്ചിയുള്ള മനുഷ്യനെ കൊല്ലുക, അതിന്റെ മാനദണ്ഡം എന്താ? അതിന്റെ മതം എന്താ? ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കണം, വികാരമില്ലാതെ വിചാരത്തോടെ. എന്റെ പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിയർ ആകാതെ പോയാൽ സ്നേഹത്തോടുകൂടി ഒരു കുറിപ്പ് നിങ്ങൾ കൊടുത്തയച്ചാൽ മതി സ്റ്റേജിലേക്ക്, വളരെ സ്നേഹത്തോടുകൂടി. കാരണം എന്താ അറിയോ, നമ്മുടെ ഒരു പ്രാർത്ഥനയുണ്ട്, ഭാരതീയമായ ഒരു സവിശേഷമായ പ്രാർത്ഥനയുണ്ട്. അതെന്താ പ്രാർത്ഥന? ഓ
ഓം അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി 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 എന്താ ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മ വാചകമായ പ്രണവമന്ത്രം അതാ വിശ്വവിജ്ഞാന കോശത്തിലും സംസ്കൃത നിഘണ്ടുവിലും ഒക്കെ കൊടുത്തിട്ടുള്ളത് അതാണ് ശരിക്കും ആലോചിച്ചോ ഓം അസദോമാ സദ്ഗമയ അസത്യത്തിൽ നിന്ന് എന്നെ സത്യത്തിലേക്ക് എത്തിക്കണമേ പ്രാർത്ഥനയാണ് അതായത് ഏതൊരു പൂജാരിയും ഏതൊരു സന്യാസിയും ഏതൊരു ഹൈന്ദവനും പ്രാർത്ഥിക്കുന്നത് എന്താണ് ഓം അസദോമാ സദ്ഗമയ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണേ ആണോ ഞാൻ ചോദിക്കണം ആത്മാർത്ഥമായിട്ടാണോ പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണേ എന്നുള്ളത് ആത്മാർത്ഥമാണോ എങ്കിൽ ഇത് പോരാ ഈ പഠനം പോരാ ഈ ചിന്ത പോരാ ഇപ്പുള്ള ആദർശം പോരാ അതായത് ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച് ഒന്നെങ്കിൽ ഗുരുവായൂരപ്പന്റെ ഭക്തനായി അല്ലെങ്കിൽ പിശാരിക്കാവിലമ്മയുടെ ഭക്തനായി അല്ലെ വേറെ ഏതെങ്കിലും ഒരു ദേവിയുടെ ഭക്തനായി ദേവന്റെ ഭക്തനായി ശിവപാർവതി സൗഹൃദമുണ്ടായി അങ്ങനെ പല കോലത്തിലുമുള്ള ബന്ധങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുമ്പോ ഈ പ്രാർത്ഥന പ്രസക്തമല്ല അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ സത്യേതാന്ന് അന്വേഷിക്കണം അല്ലെ മുട്ടുപിൻ തുറക്കപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും ചോദിപ്പിൻ നൽകപ്പെടുന്നല്ലേ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നല്ലേ നേരായ പാതയിൽ പടച്ചോനെയെ നയിച്ചോളേൻ ഈശ്വര ചൊവ്വായ പാതയിൽ നയിച്ചുകൊള്ളണമേ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കണമേ അതല്ലേ പ്രാർത്ഥന തമസോമാ ജ്യോതിർഗമയ എന്ന് പറഞ്ഞാൽ അതല്ലേ പക്ഷെ ഇന്നത്തെ ഇന്ത്യ ഞാൻ ഉറച്ചു വിശ്വസിക്കും ഇന്നത്തെ ഇന്ത്യ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് ഓടി അണയുകയാണ് ഇരുട്ടിനെ വാരിപ്പണരുകയാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം അതെന്നിവിടെ ഇന്ത്യയിലുണ്ട് ഇന്ത്യന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്താണ് ഇന്ത്യയുടെ നായകന്മാർ മുഴക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം എന്താണ് വെളിച്ചം വേണ്ട ഇരുട്ട് മതി സൗഹൃദം വേണ്ട സംഘട്ടനം വേണം സൗഹാർദ്ദം വേണ്ട സംഘർഷം വേണം എന്തോ ഓപ്പോസിറ്റ് ആണ് അല്ലേ എന്തോ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം ബോംബെയിൽ 1988 കാലങ്ങളിൽ 12,000 ലൈസൻസ് നൽകപ്പെട്ട വേശ്യാലയങ്ങളുണ്ട് ഇന്ത്യ ലോക വേശ്യാലയങ്ങളിൽ ഒരുപാട് മുന്നിൽ നിൽക്കുന്നു മനുഷ്യന്റെ സ്ത്രീയുടെ പച്ചിറച്ചി വിൽക്കുന്നുണ്ട് ബോംബെയില് ആരെങ്കിലും എതിർത്തോ അപ്പൊ അച്ചിറച്ചി വിറ്റതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും നടന്നോ അതിനെ അനുവദിക്കൂല എന്ന് പറഞ്ഞു നോക്കേ മോനെ പൊന്ന് സഹോദര 8 വയസ്സുള്ള പെൺകുട്ടി മുതൽ നോ 6 വയസ്സുള്ള പെൺകുട്ടി മുതൽ മോനെ ഈ രാജ്യത്ത് ആ പെണ്ണിന്റെ മാംസം കഴുകന്മാർ പിച്ചിക്കീറുന്നു അതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടായോ ഇല്ല 2 ഇഷ്ടം പശുറച്ചി എന്നാ ഇന്ത്യ രാജ്യത്തിന് ഭയങ്കര പ്രശ്നമായി പോയത് സുഹൃത്തുക്കളെ അപ്പൊ നമ്മളുടെ ബുദ്ധി പോലും പണയപ്പിച്ചിരിക്കുന്നു ചിന്താപരമായ സ്ലേവറി അടിമത്തം ആ അടിമത്തത്തിൽ നിന്നുള്ള മോചനം അല്ലേ നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന എന്താ ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ടെന്നും ഇതിനപ്പുറത്തൊരു ലോകമുണ്ടെന്നും വേദങ്ങൾ പഠിപ്പിച്ചു ദി ട്രാവൽ ലേൺസ് ദാറ്റ് അബൌട്ട് ദി റോഡ് വൈൻഡ് അപ്പ് ഓൾ ദി വേ ഫ്രം ബിഗിനിങ് ടു എൻഡ് അല്ലേ അങ്ങനല്ലേ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക അങ്ങനെ ഒരു കവയിത്രി ചോദിച്ചിട്ടുണ്ട് ഈ ആളുകളൊക്കെ മരിച്ചു പിരിഞ്ഞു മനുഷ്യത്വത്തെയും മൂല്യത്തെയും സംസ്കാരത്തെയും മനുഷ്യൻ മുന്നിൽ വെക്കണം പ്രാർത്ഥനയുടെ ഒടുവിൽ എന്താ പറയുന്നത് മൃത്യുമാ അമൃതംഗമയ 60 കൊല്ലത്തെ ഈ ജീവിതത്തിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട് ആ ജീവിതം ധന്യമാകണേ അവിടേക്ക് എത്തിക്കണേ ഒരിക്കലും മരണമില്ലാത്ത സ്വർഗത്തിൽ എത്തിക്കണേന്ന് ഭാരതീയൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ ചിന്തിച്ചിട്ടില്ല അത് വിഷയമാണ് ചിന്തിച്ചേ പറ്റൂ മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ചിന്തിക്കാൻ കഴിയണം അന്ധമായ അനുകരണം നാശമാണ് ഇന്നതൊക്കെ ശരി ഇന്നതൊക്കെ തെറ്റി എന്ന് അപഗ്രഥനാത്മക പഠന നിരൂപണ സെഷൻ ഉണ്ടാകണം മനുഷ്യരോട് ഓരോ വിഷയത്തിന്റെ അപ്പുറപ്പുറം നമ്മൾ ചിന്തിക്കണം പഠിക്കണം വേദം അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ അതിനൊറ്റ വഴിയേ ഉള്ളൂ വേദം പഠിക്കാത്തതെന്തൊടോ ദുർജനം മൂടിക്കിടക്കയോ മർത്യന് മാനസം വേദം പഠിക്കാത്തതെന്തൊടോ ദുർജനം മൂടിക്കിടക്കയോ മർത്യന് മാനസം രാഘവൻ നായര് ഖുർആന് പരിഭാഷ എഴുതിയപ്പോ അദ്ദേഹം കൊടുത്ത വരികളാണ് മധുസൂദനൻ നായരാണ് അത് പാടിയത് മധുസൂദനൻ നായരുടെ രാഗമധുരിമയൊന്നും എനിക്കില്ല പക്ഷെ അതിന്റെ ആശയം എന്താണ് വേദം പഠിക്കാത്തതെന്തൊടോ ദുർജനം മൂടിക്കിടക്കയോ മർത്യന് മാനസം എന്താ ഒരു ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്
हृदय पूटिट वो मणिचत्रो नम्बर भाषा चोदी ए संभव वेद पढ़ा मनसा या दुबई नॉन मुस्लिमी वे प्रोग्राम अवे हईंदव प्रतीक हईंदव प्रतिनिधि पकड़ू ए प्रसंग कदमी सान्मान या उदेश आईकोलटे आईकोलू एदमें भगवदगी यापी इतने व्यतस्त रूप कई अदर सम्मानम या वांग कदाय श्रीमद भगवदगी एनूर श्लोक भगवदगी अदाम अध्याय अरुपत्म श्लोकम अवेद शरण सर्वभावन भारत तल प्रसाद परम शांति स्थान प्राप्त शाश्वत निदांत शांतिपूर्ण और लोकमुत्र आ लोकती शांति लिखा मनुष्य ईश्वर ने अटू अश्वर्य आश्चर्यमो वन्यश्रुणो मृताय आश्चर्यमद् वद्य तदी तदैव जन्य आत्मावने कुरिच्च गीत परयुकयाण आत्माव ले यसअलूनक अनिर्रूह कुलिर्रूह मिन अम्रि रब्बी वमा ऊतीतु मिन अल्लिल्मि इल्ला खलीला ഖുർആന്റെ 17 അധ്യായം 85-ാമത്തെ റസൂലേ ആത്മാവിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു പറ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ഈശ്വരനെ മാത്രമാണ് അല്ലേ അതുകൊണ്ട് തന്നെ ആത്മാവിനെ കുറിച്ചുള്ള ചർച്ച മനുഷ്യത്വത്തെ കുറിച്ചുള്ള ചർച്ച ആരാ മനുഷ്യൻ ഭഗവാന്റെ മുഖത്തു നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ബ്രാഹ്മണൻ ഭഗവാന്റെ കൈകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ക്ഷത്രിയൻ ഭഗവാന്റെ തുടകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ വൈശ്യൻ ഭഗവാന്റെ കാൽപാദങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ശൂദ്രൻ അത് ആരാ പറഞ്ഞു ദൈവം പറഞ്ഞതാ അല്ല കൃഷീശരന്മാർ പറഞ്ഞതാ അല്ല മാമുനിവര്യന്മാർ പറഞ്ഞതാ അല്ല പിന്നെ എന്താ വേദത്തിൽ എന്താ ഉള്ളത് ബാന്ധവാ മാനവാ സർവേ സ്വദേശാ ഭുവനത്രയം ലോകോ സമസ്തോ സുഖിനോ ഭവന്തു അങ്ങനെല്ലേ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും കുമാരനാശാന്റെ വരികളാ സ്നേഹത്തിനാ ലോകം ഉദിക്കുന്നത് സ്നേഹം കൊണ്ടാണ് ലോകം അഭിവൃദ്ധി പ്രാപിക്കുന്നത് അക്രമത്തിലൂടെ പ്രാപിക്കില്ല ലോകരാജ്യങ്ങളിൽ ഇന്ത്യ നിന്ദ്യമായി ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത നിന്ദ്യത അത് അംഗീകരിക്കണം നമ്മൾ സ്വന്തം രാജ്യത്തെ കുത്തിപ്പിളർത്തി കീറി രാജ്യസ്നേഹം എന്നതിനെ പറയില്ല മറ്റുള്ളവനെ ഈ രാജ്യത്തു വന്ന് നമ്മളെ കുത്തുമ്പോൾ ആ കുത്തു തടുക്കണം പക്ഷെ നമ്മൾ തന്നെ കുത്തുക എന്ന് പറഞ്ഞാൽ മഹാമോശല്ലേ അത് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ ഡ്രൈവർ ചോദിച്ചത് ഏത് ബ്രിട്ടീഷുകാരെ തിരിച്ചു വിളിച്ചൂടേ ഓലെ അങ്ങളെക്കാൾ നല്ലത് ഇന്ത്യക്കാരെ നമ്മളെക്കാൾ ഇത് ഞാൻ മാത്രമല്ല കേട്ടോ പൂന്താനം എന്ന വിശ്വവിഖ്യാതന നമ്മുടെ കേരളീയനായ ഒരു വലിയ കവി ഉണ്ടായിരുന്നു മലയാള കവി പൂന്താനം ചോദിക്കുന്നുണ്ട് ഇക്കണ്ടതാണ് ഇന്ത്യയെങ്കിൽ ആ സായിപ്പിനെ നാം എന്തിനാട്ടി ഓടിച്ചു ഇക്കണ്ടതാണ് ഇന്ത്യയെങ്കിൽ ആ സായിപ്പിനെ നാം എന്തിനാട്ടി ഓടിച്ചു അദ്ദേഹത്തിന്റെ വരികൾ രണ്ടാമതും എന്താ വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നു ചിലർ സത്യ അത ഈ രാജ്യത്തിന് സംഭവിച്ചു ഈ രാജ്യം എന്ന് പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയാ പറഞ്ഞു അതിന് കാരണക്കാരാരാ മുസ്ലിങ്ങളാണോ ഹൈന്ദവരാണോ ക്രൈസ്തവരാണോ തമ്മിൽ പഴിചാരണ്ട തെറ്റ് ഓരോരുത്തരും തിരുതിക്കോ ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു ഖുർആന്റെ വചനമുണ്ട് ഖുർആൻ എന്ന മഹാ അത്ഭുതത്തിന്റെ ഒരു വചനം ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ട് ആ വചനം എന്താ ഇന്നല്ലാഹു ലാ യുഗൈറു മാ ബികൗമിൻ ഹത്താ യുഗൈറു മാ ബി അൻഫുസിഹിം വലാത്തൊരു വാക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ നമ്മുടെ പാർലമെന്റിൽ വിശുദ്ധ ഖുർആന്റെ ഒരു വചനം 13-ാം അധ്യായം 11-ാമത്തെ വചനം ഇന്നല്ലാഹു ലാ യുഗൈറു മാ ബികൗമിൻ ഹത്താ യുഗൈറു മാ ബി അൻഫുസിഹിം ഒരു ജനത കേട്ടോളൂ അറിഞ്ഞോളൂ പഠിച്ചോളൂ ഒരു ജനത സ്വയം മാറ്റത്തിന് സന്നദ്ധമാകാത്ത കാലത്തോളം അള്ളാഹുവിനെ മാറ്റൂല അതായത് ഇന്ത്യയിലെ ഇന്നത്തെ ആളുകൾ അത് മുസ്ലിമീങ്ങളാണോ അവർ മാറണം അമുസ്ലിങ്ങളാണോ അവർ മാറണം അല്ലേ ആലോചിച്ചു നോക്കിയേ എന്താ പ്രശ്നം ഏത് കാര്യത്തെയും സമചിത്തതയോടെ സ്വീകരിക്കാൻ ഈ സമ്മേളനം ആഹ്വാനം ചെയ്യുന്നു ഈ സമ്മേളനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇപ്പൊ ഞങ്ങള് മറ്റന്നാള് ഞങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് വലിയൊരു പ്രോഗ്രാം വെക്കുകയാണ് അപ്പൊ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എന്റെ ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പിംഗ് ഒരു ചെറിയ കഷ്ണം അത് കട്ട് ചെയ്ത് പോലീസുകാരെ കേൾപ്പിച്ചിട്ട് പറയാണ് ഇയാള് ഭീകരവാദിയാണ് ഇയാള് തീവ്രവാദിയാണ് നോക്ക് നിങ്ങള് രണ്ടര മണിക്കൂർ പ്രസംഗത്തിൽ ഒരു വാചകം കട്ട് ചെയ്താൽ ആരാ തെറ്റിദ്ധരിക്കാത്ത ഉദാഹരണം പറയാം കേട്ടോളൂ ഒരു ഉദാഹരണം പറയാം ഒരു വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം
അതിനെ ഞാൻ വയലാറിന്റെ രണ്ട് വരി കവിത ഉപയോഗിച്ച് കൊള്ളട്ടെ. എന്താ അത്? സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ. അത്ര കട്ട് ചെയ്താലോ, അത്രയും ഭാഗം കട്ട് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരി പറയാണ്, വേദനിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കാത്ത മൂരാച്ചയാണ്. ഹേയ്, വരിയുടെ ആദ്യ വരി എന്താ? സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രം. ഇതിങ്ങളെ വാചകം കട്ട് ചെയ്താൽ എന്താ കിട്ടുക? നേരെ വിപരീതാശയം. ഒറ്റ വീക്ക് വെച്ചിരും ഈ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ, ഒറ്റ വീക്ക് വെച്ചിരും ഈ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്താലോ, അടിക്കുന്നു വെറുതെ ഭീഷണിപ്പെടുത്തി അയാള്, അടിക്കുന്ന അയാള് വെറുതെ ഭീഷണിപ്പെടുത്തി. ഇതുപോലെ അബ്ദുൽ ഖാദർ കള്ളു കുടിച്ചിട്ടുണ്ട് എന്ന് എന്നെ പറ്റി രാമചന്ദ്രൻ പറഞ്ഞു, ഞാൻ കള്ളു കുടിച്ചു എന്ന് എന്നെ പറ്റി ഭാസ്കരൻ പറഞ്ഞു. അപ്പൊ ഞാൻ കള്ളു കുടിച്ചു എന്നുള്ള എന്റെ ആ ഭാഗം മാത്രം കേൾപ്പിട്ടാലോ? ജയ് ബാലശ്ശേരി പറയുന്ന കേട്ടോ, മൂപ്പര് കള്ളു കുടിച്ചിരുന്നു കട്ടുളിയിൽ. അപ്പൊ തോന്നൂലായിരിക്കും ഈ പണി ചെയ്തു. അൽഹംദുലില്ല, പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കുറച്ച് പ്രസംഗങ്ങൾ നമ്മുടേത് അതിൽ കേൾപ്പിച്ചു. അത് കേൾപ്പിച്ച പോലീസുകാർ പറഞ്ഞ്, നടത്തിയിട്ടില്ല ഇനി നിങ്ങൾക്ക് അടിയിട്ടു, ഈ പ്രസംഗം അവിടെ നടത്തിയിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എല്ലാവരും കേട്ടാ മതി, കേട്ടിട്ട് വിലയിരുത്തുക. അപ്പൊ ഞാനിവിടെ പ്രസംഗം തുടങ്ങിയല്ലോ, സലീംക്ക് അവിടെ പ്രസംഗിച്ചല്ലോ, മകരീന്റെ മുമ്പും പ്രസംഗിച്ചു, ശേഷവും പ്രസംഗിച്ചു, നിങ്ങളെല്ലാവരും കേട്ടല്ലോ. തള്ളപ്പെടാൻ എന്താ അതിലുള്ളത്? കൊള്ളാനല്ലാതെ തള്ളാൻ എന്താ ഉള്ളത്? ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ മനുഷ്യനാണോ ഇവിടുത്തെ പ്രശ്നം, മനുഷ്യനാണോ കേന്ദ്ര ബിന്ദു? ഇസ്ലാമിന് ഒരു പ്രത്യേകതയുണ്ട്, അതെന്തറിയോ? ഖുർആൻ നിങ്ങൾ പരിശോധിച്ചാൽ മനുഷ്യനാണ് ഖുർആനിന്റെ ഇതിവൃത്തം, മനുഷ്യനാണ് കേന്ദ്ര ബിന്ദു. ഞാൻ ലളിതമായി പറയാം, അതായത് ഇസ്ലാമിൽ പശുവിനാണോ പ്രാധാന്യം, പൂച്ചക്കാണോ പ്രാധാന്യം, പാമ്പിനാണോ പ്രാധാന്യം, മനുഷ്യനാണോ പ്രാധാന്യം എന്ന് ഒരാൾ ചോദിച്ചു നീയിരിക്കുക. ഇസ്ലാം ഒറ്റ ശാസ്ത്രത്തിൽ പറയും മനുഷ്യനുള്ള പ്രാധാന്യം ഈ എണ്ണിയ ഒന്നിനുമില്ല എന്ന്. ഞാൻ ചില ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, പശുവിനാണോ പ്രധാനം മനുഷ്യനാണോ? പശുവിനാണ് പ്രധാനം, മനുഷ്യനല്ല. ആ ഉത്തരം പറഞ്ഞവരോട് ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഏതുപോലെ? ഞാൻ നിങ്ങളോട് വളരെ ലളിതമായി വളരെ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, മുഹമ്മദ് നബി ആടിനെ മേച്ച് ജീവിച്ച ആളാണ്, ആടുകളെ മേച്ച് ജീവിച്ച ആളാണ് മുഹമ്മദ് നബി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അബ്രഹാം പ്രവാചകൻ, മോസസ് പ്രവാചകൻ, എനിക്ക് മുമ്പ് വന്ന സകല പ്രവാചകന്മാരും ആടിനെ മേച്ചിട്ടുണ്ട് എന്ന് ഹബീബുനാ നബിയുനാ ഖലീലുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലി വഅസ്ഹാബിഹി വസല്ലമ തിരുമേനി പറയാണ്, ആടിനെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. ഒട്ടകത്തെ, ഒട്ടകത്തിന്റെ കയറ് ആയിഷ ബീവി ഒരല്പം ശക്തമായി വലിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞ എന്താ, ആയിഷ അതൊരു മിണ്ടാപ്രാണിയാണ്, അതിനെയും ഉപദ്രവിക്കരുത് ആയിഷ, പച്ചക്കൈന്റെ കഴുത്ത് വേദനിപ്പിക്കരുത് ആയിഷ എന്ന് പറഞ്ഞാണ് ആ റസൂൽ. ആ റസൂൽ അത്ര ഒട്ടകത്തെയും ആടിനെയും സ്നേഹിച്ച റസൂൽ. നബിയുടെ ചുറ്റിലും ഉണ്ടായിരുന്നു ആടുകൾ, നബി അതിന്റെ നടുവിലിരുന്നിട്ടുണ്ട്, ആടിന്റെ അകിടിലിരുന്ന് പാല് കറന്ന് അതിനെ ഉമ്മ വെച്ചിട്ടുണ്ട് ഹബീബ്, ആ ആടിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ചരിത്രം പരിശോധിച്ചാൽ കാണാം. പക്ഷേ ആ ആടിനെ ജൂതൻ അറുത്തു എന്നുള്ളത് കൊണ്ട് ജൂതനെ കൊല്ലാൻ മുഹമ്മദ് നബി ആളായി വിട്ടിട്ടില്ല, ഇല്ല. ഒട്ടകത്തറുത്തു എന്നുള്ളത് കൊണ്ട് മുഹമ്മദ് നബി ആളെ വിട്ടിട്ടില്ല. കാരണം എന്തറിയോ? ഈ ഒട്ടകവും ഈ പറഞ്ഞ ആടും മനുഷ്യന് വേണ്ടിയാണ്. നമ്മുടെ നാട്ടിലോ പശുവിന് വേണ്ടി മനുഷ്യൻ, പാമ്പിന് വേണ്ടി മനുഷ്യൻ. അത് തിരുത്തപ്പെടണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് പ്രതിഷേധിക്കാം, എതിർക്കാം, പക്ഷെ മനുഷ്യരെ തിരുത്തിയേ പറ്റൂ, അല്ലെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകും. ഒരു സംശയമുണ്ട് നിങ്ങൾക്ക്, മനുഷ്യത്വം എന്നോ അപ്രത്യക്ഷമാവും, ഉറപ്പല്ലേ?